السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بكلمات الله التامة من كل شيطان هامة ومن كل عين لامة وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله صلى الله على سيدنا محمد وعلى آل رسولك سيدنا وحبيبنا محمد وبارك وسلم عليه تحصنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قاف ها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس ويلبسون ثيابا خضرا من سندس واستبرق متقين فيها على الأرائك نعم الثواب وحسنت مرتفقا بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم ബഹുമാന ആദർവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളെ, രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദ്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. അവരുടെയൊക്കെയും പരലോക ജീവിതവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷത്തിലും റാഹത്തിലാക്കി കൊടുക്കട്ടെ. നമ്മളാൽ പറ്റാവുന്ന നന്മകളൊക്കെയും അവർക്ക് വേണ്ടി ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം പ്രത്യേകം നമ്മുടെ ഈ ക്ലാസ്സിൽ ഞായറാഴ്ചകളിൽ നടക്കാറുള്ള ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ക്ലാസ്സുകളിൽ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരുണ്ട്. അവരൊക്കെയും പ്രതീക്ഷിക്കുന്നത് കേൾവിക്കാരായ ഒട്ടനേകം ആളുകളുടെ അമീനാണ്. അള്ളാഹു തആല ഒരുപാട് ആളുകൾ മകളുടെ രോഗവുമായി ബന്ധപ്പെട്ടിട്ട് ഉമ്മാക്കള അസുഖം, ചില സഹോദരിമാർ തലവേദന മാറാത്തത്, ഒരു ചെറുപ്പക്കാരൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നു. ഖാലിഖായ റബ്ബ് അവൻ്റെ മഹളായ ഫലുകൊണ്ട് സർവ്വ ആളുകളുടെയും സർവ്വ ബുദ്ധിമുട്ടുകളും സർവ്വ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നന്മകൾ ശകലതുമുള്ളത് റബ്ബിന്റെ അടുക്കലാണ്. നമ്മളെ കൊണ്ട് സാധിക്കുക ആ റബ്ബിനോട് ചോദിക്കലാണ്. ആ റബ്ബ് നമുക്ക് തരും. ആരാര് കൈയൊഴിഞ്ഞാലും കൈവെടിഞ്ഞാലും ഒഴിവാക്കിയാലും മാറ്റി നിർത്തിയാലും അല്ലാഹു തആല നൽകും, അല്ലാഹു തീർച്ചയായിട്ടും കൂടെയുണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം, ഒരു റജാ, അതൊരു മുഅ്മിനായ മനുഷ്യന് അത്യാവശ്യമായ ഘടകമാണെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
ദുആനക്ക് വലിയ പ്രാധാന്യമുണ്ട്, ആമീനുമാ പ്രാധാന്യമുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഇൻഷാ അല്ലാ നമ്മൾ ദൈർഘ്യമായി മറ്റു രീതിയിലേക്കുള്ള ആമുഖ ഭാഷണത്തിലേക്ക് പോവാതെ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങാം. 29-ാമത്തെ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുലിൽ ഹഖു മിർ റബ്ബികും. പരിശുദ്ധ നബിയെ, നിങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള ഹഖിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഹക്ക് നിങ്ങൾ സംസാരിച്ചു കൊടുക്കീൻ. ഫമൻ ഷാ ഫൽയുഅ്മിൻ അൽ ഹഖ്ഖു മിർ റബ്ബിക്കും സത്യം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഫമൻ ഷാ ഫൽയുഅ്മിൻ ഇഷ്ടമുള്ള ആളുകൾ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ. വമൻ ഷാ ഫൽയകുഫർ തോന്നുന്നവർ കുഫരിയത്തിലേക്കും പോവട്ടെ. സമ്പന്നരായ ആളുകൾ പരിശുദ്ധമായ മതം സ്വീകരിക്കാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ നബിയെ, നിങ്ങൾ അവരെ കൊണ്ട് നിങ്ങൾ മുഖം തിരിച്ചു കളയരുതല്ലും. നിങ്ങൾ അവരെ തൊട്ട് നിങ്ങളുടെ ദൃഷ്ടികളെ തിരിച്ചു കളയരുത്. ദുനിയാവിന്റെ അലങ്കാരം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട്, ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ, സമ്പന്നനാവട്ടെ അയാൾ, ദരിദ്രനാവട്ടെ, അവിടെ വിഷയമില്ലത്, ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സ്വീകരിക്കട്ടെ. ഇത്രമേൽ വ്യക്തമാക്കിക്കൊണ്ട് പരിശുദ്ധമായ ദീനാണ് സത്യം, അല്ലാഹു ഏകനായ റബ്ബാണ്. ആ ബോധ്യങ്ങളെല്ലാം അങ്ങ് അവതരിപ്പിച്ചിട്ടും അങ്ങേ വിശ്വസിക്കാത്ത ആളുകളുണ്ടല്ലോ. അങ്ങനെ ലുൽമ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ, അവരെ മുഴുവനായും വലയം ചെയ്യുന്ന രീതിയിലുള്ള അഹാത്തുബിഹിം സുറാദിഖുഹ, അവർക്ക് നരകം തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടാരം അവരെ വലയം ചെയ്യുകയും ചെയ്യും. വല്ലാതെ ദാഹിക്കുന്ന സമയം അവർ വെള്ളത്തിന് ചോദിക്കുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കും. ഏതുപോലത്തെ വെള്ളം നരകക്കാർക്ക് കൊടുക്കുന്നത്? കൽമുഹിൽ. മഹാനൈമാം റാജ റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, ഹുവ കദ്ദമി വൽ കൈഹൈ, അത് രക്തവും ചലവുമാണ് അവർക്ക് നൽകുന്ന വെള്ളം. ഖാലല്ലഹാക്ക്, മഹാനൈമാം ലഹാക്ക് എന്നവർ പറയുന്നത്, മാ ഉജഹന്നമ അസ്വദു, കറുത്ത വെള്ളമാണ് നരകത്തിന്റെ വെള്ളം. വഹിയ സൗദാഉ വ അഹ്ലുഹാ സൂദുൻ, അതിലുള്ള ആളുകളും കറുത്തവരത്രേ, അതിൻ്റെ അതിൽ നൽകുന്ന ഭക്ഷണ പാനീയങ്ങളും കറുത്തതാണത്രേ, അങ്ങനെയുള്ളതാണ് അവർക്ക് നൽകപ്പെടുന്നത്. യശുവിൽ വുജൂ, അത് മുഖങ്ങളെ കരിച്ചു കളയും. ബിസശറാബ്, അതെത്ര മോശമായ വെള്ളമാണ്. വശാഅത്ത് മുർതഫഖാ, അതവർക്ക് എത്രമേൽ മോശമായ വിശ്രമ കേന്ദ്രവുമാണ് നബിയേ. ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടും മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആളുകൾ ജീവിച്ചിട്ട് അവർക്ക് നരകമുണ്ടെന്ന താക്കീതും അങ്ങ് പറഞ്ഞു കൊടുക്കണേ. ഇമാം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി തങ്ങൾ ഈ ആയത്തിന്റെ മുഖദ്ദമയിൽ പറയുന്നത്, ശക്തമായ താക്കീത് അല്ലാഹു നടത്തുന്നുണ്ട് എന്നാണ്. ഇതൊരു ഈ ആളുകൾക്ക് വിശ്വസിക്കാതെ നടക്കുന്ന ഈ വിഭാഗം ആളുകൾക്കുള്ള അതി കഠിനമായ ഭാഷയിലുള്ള താക്കീതാണ് ഇത് നരകത്തിനെ കുറിച്ചിട്ട്. قال الامام احمد امام احمد النبر പറയുന്ന ഒരു ഹദീസ് നോക്കി. ഹദ്ദസ്നാ ഹസ്സൻ ഇബ്നു മൂസ, ഹസ്സൻ ഇബ്നു മൂസ നബർ പറയുന്നു, നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൽ ചെന്ന അവസാനിക്കുന്ന ഒരു സനദിൽ മഹാൻ പറയുന്ന ഒരു ഹദീസ്, റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, ലിസ്സുറാദിഖിന്നാരി അർബഅത്തു ജുദുർ കസാഫതു കുല്ലു ജിദാരിൻ മസാഫത 40 സനൻ, 40 വർഷത്തെ വഴിദൂരം. നരകത്തിൻ്റെ ചുമരെന്ന് പറയണത് അതിൻ്റെ അതിൻ്റെ ഒരു കസാഫത്ത്, ആ ചുമരിൻ്റെ ഒരു വീതി, അതിൻ്റെ ഒരു ഭാരം എന്നൊക്കെ പറയണത് 40,000 കൊല്ലത്തെ വഴിദൂരമുണ്ട് ഓരോ നരകത്തിൻ്റെ ഓരോ മതിലുകൾക്കുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു 2-3 ആയത്തിൽ പറയണത്, പരിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തുൽ കഹഫിൽ പറയണത് നരകത്തിനെ കുറിച്ചുള്ള പാഠങ്ങളാണ്, നരകത്തിനെ കുറിച്ചുള്ള താക്കീതാണ്, നരക ശിക്ഷയെ കുറിച്ചുള്ള താക്കീതാണ്. കണ്ടോ
വിശുദ്ധ ഖുർആനിലും ഈ നരകത്തിനെ കുറിച്ചുള്ള താക്കീതുകൾ ഒരുപാട് രീതിയിൽ വന്നിട്ടുണ്ട്. സൂറത്തിൽ തന്നെ അല്ലാഹു പറയുന്നില്ലേ, ഇന്നല്ലസീന ആമനു വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുന്ന വിശ്വാസികളായ ആളുകൾ, ലാനുളീഉ അജ്റ മൻ അഹ്സന അമലൻ, അമൽ ചെയ്തവരുടെ കൂലി ഒന്നുപോലും നമ്മൾ ഉപേക്ഷിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുകയില്ല. ഉലായിക ലഹും ജന്നാതു അദ്ൻ, അവർക്ക് അല്ലാഹു സ്വർഗവും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല ആളുകൾക്ക് അല്ലാഹു സ്വർഗവും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ചീത്ത ആളുകൾക്കോ നരകവും അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് സുബ്ഹാനല്ലാഹ്. നോക്കി ആ നരകത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാനും കാണുന്നതുമായിട്ടുള്ളത്. മഹാനായ പിന്നെ ഇമാം, പ്രഗത്ഭരായ ഇമാമികളൊക്കെയും ആ നരകത്തിനെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി എന്നിവര് മുവാഹിബുൽ ജലീയയിലെ നരകത്തിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മൂപ്പരൊരു 10 പേജിൽ 152 ഭാഗമാണ്, 152 പാഠം നരകത്തിനെ കുറിച്ച് 810 പേജിൽ മഹാനായി ബഹുമാനപ്പെട്ട തഴവസ്താദ് വിശദീകരിച്ചിട്ടൊരു 10 പേജിൽ നരകത്തിനെ കുറിച്ചുള്ള ഹദീസും ഖുർആനൊക്കെ സംയോഗിച്ചുകൊണ്ട് അൽ മവാഹിബുൽ ജലി എന്ന് പറയുന്ന കിതാബിന് ആ ഒരു പ്രത്യേകത കൂടെയുണ്ട്. കവിതാ സമാഹാരമാണത്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അള്ളാഹിൻ്റെ വലി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. കാരണം അത്രയധികം ഇന്ന കിതാബിൽ ഇന്ന പേജിൽ ഇന്ന ഇത്ര ഭാഗത്തൊക്കെ പറഞ്ഞു എന്നൊരു വിശദീകരണം ബഹുമാനപ്പെട്ടവർ അവിടുത്തെ കിതാബിൽ നടത്താറുണ്ട്. കണ്ടോ, നരകത്തെ മഹ്ഷറയിൽ കൊണ്ടുവരണമെന്ന് ജിബിരീലിനോടായി റബ്ബ് പറയും അന്ന്. ജിബിരീല് വിവരം മാലിക്കെന്ന മലക്കിനെ ധരിപ്പിക്കും അപ്പോൾ മാലിക്കും നരകത്തിനെ വിളിക്കുന്നതായി, ഏ നരകമേ നീ ഇന്ന് ഉടൻ തന്നെ മഹ്ഷറയിലേക്ക് പോകണമെന്ന്. നരകത്തിനോട് മഹ്ഷറയിലേക്ക് ചെല്ലാൻ അള്ളാഹുവിൻ്റെ കൽപ്പന ജിബ്രീലിനോടും ജിബ്രീലത് മാലിക്കിനെയും മാലിക്കെന്ന മലക്കത് നരകത്തിനെയും അറിയിക്കുമ്പോൾ നരകം മഹ്ഷറയിലേക്ക് വരുന്ന ഒരു രംഗം. അപ്പോൾ മതച്ചു പതച്ചതും മലറുന്നത് അതു കേട്ടു കൽബുകൾ സോദരാ വിറക്കുന്നത്, ഗർഭിണികൾ അന്നുണ്ടെങ്കിൽ അവരറിയാതെ പ്രസവിച്ചു പോകും ആശവും തികയാതെ. ഖുർആൻ ഷരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ, ഹജ്ജിൻ്റെ ആദ്യം തന്നെ റബ്ബുണർത്തുന്നതാ. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറയുന്നുണ്ട്, യൗമ തറൗനഹ തദ്ഹലു കുല്ലു മർളഅതിൻ അന്നാ അർളഅത് വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. നരകം അല്ലാഹുവിന്റെ മഹ്ഷറയിലേക്ക് വരുന്ന രംഗത്തിനെ കുറിച്ച് അതിന്റെ ഒരു അട്ടഹാസം, അതിന്റെ ആ ഒരു തിളക്കവും അതിൻ്റെ അട്ടഹാസവും അതിൻ്റെ ശബ്ദവും കേട്ട് കഴിഞ്ഞാൽ കൽബുകൾ പേടിച്ചു വിറച്ച് ഗർഭിണികൾ എങ്ങാനും എന്നുണ്ടെങ്കിൽ അവരറിയാതെ അങ്ങ് പ്രസവിച്ചു പോകും. ഇങ്ങനെ ഗർഭിണികൾ അറിയാതെ പ്രസവിച്ചു പോകും. സുബ്ഹാന ജല്ല ജലാലു, എത്രമേൽ ഗൗരവവും എത്രമേൽ കഠിനവുമാണ് ആ ഒരു രംഗം. അല്ലാഹു തആല ആ ഒരു നരകത്തിനെ തൊട്ട് നമ്മളെയൊക്കെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാനല്ലാതെ നമുക്കൊക്കെ എന്തിനാ പറ്റുക? പ്രാർത്ഥിക്കാനല്ലാതെ നമ്മളെ കൊണ്ട് എന്തിനാ പറ്റുക? അല്ലാഹു തആല നമ്മുടെ ഈ ഒരു ഖുർആൻ ക്ലാസ്സുകളും നമ്മളിതിന് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയവും നമ്മളെ കൊണ്ട് വേറെ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നേരിട്ടിരുന്നിട്ട് ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള പരിപാടികളൊന്നും സംഘടിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. എങ്കിലും നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ഈ എല്ലാ ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വോയിസ് ഓഫ് റഹ്മാനിയയുടെ, അള്ളാഹു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ സംഘാടകർ, അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ ആ ഒരു VR ടീമിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, കബൂൽ ചെയ്യട്ടെ. ദീന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അതുദ്ദേശിച്ച് നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുക, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ സമയം കിട്ടുമ്പോലെയൊക്കെ കേട്ടിട്ട് പല ആളുകളും പല രീതിയിൽ വിളിച്ചും അല്ലാതെയൊക്കെ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിക്കാറുണ്ട് നമ്മുടെ ക്ലാസുകളൊക്കെ കേൾക്കും, ദുആ ചെയ്യണമേ എന്ന്. അള്ളാഹു നമ്മളെയൊക്കെയും നരകത്തിൻ്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് സലാമത്ത് നൽകിയിട്ട് പരിശുദ്ധ സ്വർഗം കൊണ്ട് സന്തോഷിക്കുന്ന വിജയിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. സൂറത്തുൽ ഹാഷിയയിൽ 6-7 ആയത്തുകൾ നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ليس لهم طعام الا من ضريع لا يسمن ولا يغني من جوع ليس لهم അവർക്കുണ്ടാകുന്നതല്ല നരകവാസികൾക്ക് طعام ഭക്ഷണമില്ല الا من ضريع ضريع الاد والضريع ضريع എന്നാൽ ഷൗക്കുന്നതൊരു മുള്ളാണ് ബിഅർലിൽ ഹിജാസ് ഹിജാസ് എന്ന് പറയുന്ന നാട്ടിൽ ഒരു മുള്ളാണത് യഖാലുൽ ഹശ്ബറക് ഷിബറക് എന്ന് പറയും ഇബ്നു അബ്ബാസങ്ങൾ പറയുന്നു ഷിബറക് എന്നാൽ നബുത്തുൻ സൂ ഷൗക്കിൻ മുള്ളുള്ള ഒരു സസ്യമാണ് അങ്ങനെയുള്ള ഒരു സസ്യമാണ് നരകത്തിൽ ഭക്ഷണമായിട്ട് കൊടുക്കുക മറ്റൊരാഴ്ച അല്ലാഹു പറയണത് നോക്കി وقال الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا يوما من العذاب اللهമേ عذاب നീ മാറ്റി തരണം നീ ചുരുക്കി തരണം عذاب ഒന്ന് ചുരുക്കി തരാൻ വേണ്ടിയിട്ട് നരകവാസികൾ ادعوا ربكم يخفف عنا يوما من العذاب عذاب ഒന്ന് നീക്കി തരണമേ എന്ന് നരകവാസികളോട് കേഴുന്ന ദിവസമാണത് എന്നാണ് കണ്ടോ നരകം കാക്കുന്ന മലക്കിനോടായിട്ട് പറയും ഞങ്ങൾക്കൊന്ന് സമാധാനം തരീൻ ഞങ്ങൾക്കൊന്ന് വിശ്രമം തരീന്ന് പറയും സൂറത്തുൽ ഗാഫിർ 49-ാമത്തെ ആയത്ത് മറ്റൊരായത്ത് സൂറത്തുൽ ഹുജ്റിൽ 43-42 ആയത്തുകൾ നോക്കിയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ അവരുടെയൊക്കെ മടക്കം നരകത്തിലേക്കാണ് ലഹ സബ്അതു അബ്വാബിൻ ഏഴ് വാതിലുകളാണ് നരകത്തിനുള്ളത് ലകുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം ഓരോ വാതിലിലും വേറെയും വാതിലുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട് ടോട്ടലായി കൊണ്ടൊരു ഏഴ് വാതിലുകളാണ് സ്വർഗത്തിന് എട്ട് കവാടങ്ങളുമാണ് അള്ളാഹു ആ കവാടങ്ങളിലൂടെ സ്വർഗീയ കവാടങ്ങളിലൂടെ രക്ഷപ്പെടാൻ തൗഫീഖ് ചെയ്യട്ടെ കണ്ടോ നരകത്തിൽ ഉണ്ടാവുന്ന ആളുകളെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു സമുറത്ത് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കേൾക്കാം പരിശുദ്ധ നബി തങ്ങൾ പറയുന്നതായിട്ട് സമുറ എന്നവർ കേട്ടു ഇന്ന മിൻഹും മൻ തഖുദുഹുൻ നാറു ഇലാ കഅബൈ നരിയാണി വരെ തീ തിന്നുന്നവർ നരിയാണി വരെ നരകം ഭക്ഷിക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവും നരകവാസികളിൽ നരിയാണി വരെ തീ ഭക്ഷിക്കുന്നവരുണ്ടാകും വമിൻഹും മൻ തഖുദുഹു ഇലാ ഹുജ്ജതിഹി അരവരെ ഒരു മനുഷ്യന്റെ പകുതിയോളം നരകം ഭക്ഷിക്കുന്ന വിഭാഗക്കാരുമുണ്ട് വമിൻഹും മൻ തഖുദുഹു ഇലാ ഉനുഖിഹി ഉനുഖു വരെ പിരടി വരെ നരകത്തിൽ പോയ ആളുകളുണ്ട് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നബി തങ്ങൾ പറയുന്നു ലൗ റഅയ്തും മാ റഅയ്തു ഞാൻ കണ്ടതൊക്കെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ നിങ്ങൾ അല്പം ചിരിക്കുകയും ഒരുപാട് കരയുകയും ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ റഅയ്ത യാ റസൂലുള്ളാഹ് എന്താണ് നബിയെ നിങ്ങൾ കണ്ടത് റഅയ്തുൽ ജൻ ഞാൻ നരകവും സ്വർഗവും കണ്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അതിൽ ഞെരിയാണി വരെ അതിൽ പകുതി വരെ അതിൽ മുതുകോളം വരെ പിരടി വരേക്കും നരകത്തിൽ മുങ്ങിത്താഴുന്ന തീ തിന്നുന്ന വിഭാഗക്കാരുണ്ട് ആ കാഴ്ചകളെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ ചിരിതമാശകൾ കുറയുകയും നിങ്ങളുടെ കണ്ണുനീർ ഒരുപാട് കൂടുകയും ചെയ്യുമെന്ന് നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ യഹ്യ നബിയോട് നരകത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നടത്തിയപ്പോ ഒരു ദിനം നോക്കുമ്പോൾ മോനെ കാണാനില്ല രാവിലെ മകനെ കാണാനില്ല ദൂരമാറി വിജനമായൊരു പ്രദേശത്തൊരു കുഴി കുഴിച്ച് കബറു പോലത്തൊരു കുഴി കുഴിച്ച് തൻ്റെ പൊന്നുമോൻ അതിലിരുന്ന് പൊട്ടിക്കരയുന്നതായി കാണുന്നു മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാം യഹ്യാനബി കരഞ്ഞു കരഞ്ഞ് കവിളത്തുള്ള ഇറച്ചി നീങ്ങിപ്പോകുന്ന രീതിയിൽ കണ്ണുനീർച്ചാലുകൾ ഉണ്ടായിരുന്നുവെന്ന് മഹാനായ യഹ്യാനബി അലൈഹിസ്സലാം എന്നിട്ട് അവിടുത്തെ ഉമ്മ ഒരു തുണി കഷ്ണം കവിളത്ത് വെച്ചു കൊടുക്കാറുണ്ട് നരകത്തിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോഴേക്ക് കരയുന്നൊരു മനുഷ്യൻ ഖബർ കാണുമ്പോഴേക്ക് ഉസ്മാനും ഫിൽ ജന്ന ഉസ്മാൻ എന്നവർ സ്വർഗീയ അവകാശിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ പൊട്ടിക്കരയാറുണ്ട് എന്നുള്ളതാണ് ഓക്കേ സുബ്ഹാനല്ലാഹ് അല്ലാഹു തആല നമ്മളെയൊക്കെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ
അബ്ദുല്ലാഹിബിനു ഉമർ എന്നിവരുടെ ഒരു സ്വപ്നത്തിനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹിബിനു ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടിട്ടുള്ള ഒരു സ്വപ്നത്തിനെ കുറിച്ചിട്ട് മഹാന ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബിനു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്നഹു റഅ ഫിൽ മനാം, അദ്ദേഹം ഒരു കിനാവ് കാണുകയാണ്. ജാഅഹു മലകാനി ഫീ യദി കുല്ലി വാഹിദിൻ മിൻഹുമാ മിക്മഅതുൻ മിൻ ഹദീദ്, രണ്ട് മലക്കുകൾ വരുന്നു മഹാന്റെ അടുത്തേക്ക്, രണ്ടാളുകളുടെ കയ്യിലും ഇരുമ്പിനാലുള്ള രണ്ട് ദണ്ടുകളുണ്ട്, ഇരുമ്പിനാൽ രണ്ട് വലിയ ദണ്ടുകൾ ഇവരുടെ കൈകളിലുണ്ട്. മഹാനായ ഇമാം ഹാജർ റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, ഈ ഹദീസിനെ ബയാൻ ചെയ്തുകൊണ്ട് മലക്കുകളും ജിന്നുകളും മനുഷ്യരും ഒരുമിച്ചു ഉദ്ദേശിച്ചാൽ ഉയർത്താൻ സാധിക്കാത്ത, സാധാരണഗതിയിൽ മലക്കുകളും മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് വന്നാൽ തന്നെയും അവർക്ക് ഉയർത്താൻ സാധിക്കാത്ത രീതിയിൽ ഭാരമുള്ള ദണ്ഡുകളാണ്. അള്ളാഹുവിൻ്റെ സമ്മത പ്രകാരമല്ലാതെ ഒരാൾക്കും അത് ഉയർത്താൻ കഴിയില്ല, അത്രമേൽ ഭാരമുള്ള രണ്ട് ദണ്ഡുകളാണ്. ആ ദണ്ഡുകളുമായിട്ടാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കിലേക്ക് രണ്ട് മലക്കുകൾ കടന്നു വരുന്നത്. യുഖ്ബിലാ ബിലാ ജഹന്നം, മഹാന ഇവര് നരകം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണെന്ന്. അങ്ങനെ ഫന്തലഖൂബി ഹത്താ വഖഫൂബി അലാ ഷഫീരി ജഹന്നം, നരകത്തിന്റെ വക്കിലെത്തിയപ്പോ എന്നെ അവരെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി. ഫഇദാ ഹിയ മത്വിയതുൻ കത്വിയിൽ ബിർ, നരകത്തിൻ്റെ വട്ടക്കണ്ണി പോലെ, നരകത്തി കിണറിൻ്റെ വട്ടക്കണ്ണി പോലെ ഒരു കിണറിനെ വലയം ചെയ്തുകൊണ്ടതിൻ്റെ തട്ടുകൾ ഉണ്ടാക്കും പോലെ. ഫഇദാഹിയ മത്വിയ ചുൻ, ചുറ്റുഭാഗം കെട്ടിയിട്ടുണ്ട്, ഒരു കിണറിൻ്റെ ചുറ്റുഭാഗം ചുറ്റു അതിനിങ്ങനെ റിങ്ങൊക്കെ വെച്ച് കെട്ടണ പോലെ നരകത്തിൻ്റെ കവചങ്ങൾ ഇങ്ങനെ നരകത്തിൻ്റെ ഭാഗങ്ങൾ മുഴുവനും കെട്ടിയിട്ടുണ്ട്. ലഹു ഖുറൂനുൻ കകർണിൽ ബിർ, നരകത്തിൻ്റെ പോലെ ഓരോ തട്ടുകളും ഓരോ കണ്ണികളുമുണ്ട്. ബൈന കുല്ലി കർണൈനി മലക്കുൻ, ഓരോ തട്ടിന്റെയും ഓരോ കണ്ണികളുടെയും ഇടയിൽ മലക്കും ബിയദിഹി മിക്മഅതുൻ മിൻ ഹദീദ്. നരകം എന്ന് പറഞ്ഞാൽ ഒരു കിണറിലേക്ക് നോക്കണ പോലെ താഴേക്ക് തീ ഇങ്ങനെ കത്തുന്നു, ഓരോ റിങ് റിങ്ങായിട്ട് ഇങ്ങനെ കിടക്കാൻ, ഓരോ റിങ്ങുകൾക്കിടയിലും ഓരോ മലക്കുകൾ, അവരുടെ കൈകളിൽ ഇരുമ്പിനാലുള്ള ദണ്ഡുകളുമുണ്ട്. ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടു. റുഊസുഹും അസ്ഫലുഹും, അവരുടെ തലഭാഗം താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നു, കാലുകളാണ് മേലോട്ടുള്ളത്. വല്ലാതെ സൂക്ഷിച്ചു നോക്കിയപ്പോ ഖുറൈശികളിൽ പ്രമുഖരായ ചില കിങ്കിരന്മാരായ കൂടിയ കാഫിരിയങ്ങളെ ഞാൻ എനിക്കതിൽ മനസ്സിലാക്കാൻ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരെന്നെ നരകത്തിന്റെ ഭാഗത്ത് നിന്നും പിന്നെ വലതു ഭാഗത്തേക്ക് അങ്ങനെ കൊണ്ടുപോയി. മഹാൻ സ്വപ്നം ഇങ്ങനെ വിശദീകരിക്കാൻ ഇവിടെയാണ് നരകത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഹഫ്സ ബീവിയോട് ഉറക്കമുണർന്നപ്പോ, ഉറക്കമുണർന്നതിന്റെ ശേഷം ഞാൻ ഹഫ്സ ബീവിയെ കാണാൻ ഇടയാവുകയും മഹദിയോട് ഞാൻ കണ്ട കിനാവിനെ കുറിച്ച് പറഞ്ഞു. മുത്തനബിയോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹഫ്സ ബീവി കഥകൾ പറഞ്ഞു കൊടുത്തപ്പോ, അബ്ദുല്ലാഹി എന്നവര് സ്വാലിഹായ ചെറുപ്പക്കാരനാണ് ഹഫ്സ, അവര് കണ്ടതും സത്യമാണ് ഹഫ്സ എന്ന് പരിശുദ്ധ നബി തങ്ങൾ ഹഫ്സ ബീവിയോട് പറഞ്ഞെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹാ കണ്ടോ. ഹഫ്സ ബീവി ഈ വിഷയങ്ങളൊക്കെ നബി തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ശരിയാണ് മൂപ്പര് കണ്ടതൊക്കെയും നരകം അങ്ങനത്തെ ഒരു വിഷയമാണെന്ന് ഹഫ്സ ബീവിയോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, യുഖ്റജ യൗമൽ ഖിയാമത്തി ഉനുക്കും മിനന്നാർ, ഖിയാമത്ത് നാളിൽ നരകത്തിനെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടും. ലഹാ ഐനാൻ, നരകത്തിന് രണ്ട് കണ്ണുകൾ ഉണ്ടാകും. തബ്സിറാന, കണ്ണുകൾ കൊണ്ട് നരകം കാണും. ഉദ്നാൻ, നരകത്തിന് അല്ലാഹു രണ്ട് ചെവികളും നൽകിയിട്ടുണ്ട്. തസ്മഅാൻ, നരകം അതുകൊണ്ട് കേൾക്കുകയും ചെയ്യും. വലിസാനുൻ നാതിഖ്, നരകത്തിന് അല്ലാഹു നാവിനെ കൊടുക്കുമാ, നാവ് കൊണ്ടത് സംസാരിക്കും. തഖൂൽ, നരകം പറയും, അല്ലാഹുവേ ഇന്നി ഉക്കിൽതു ബിസ
സലാസ, മൂന്ന് വിഭാഗങ്ങൾ എനിക്കുള്ളവരല്ലയോ അവരെവിടെ? ബികുല്ലി ജബ്ബാരിൻ അനീജ്, അഹങ്കാരിയായിക്കൊണ്ട് എല്ലാറ്റിനെയും വകവെക്കാതെ തൻ്റെ ഗൗരവവും തൻ്റെ പ്രതാപവും തൻ്റെ പ്രമാണിത്വവും മാത്രം കാണിച്ചു നടന്ന കിബുറ നടിച്ചവരെവിടെ? വബികുല്ലി മൻജഅമ അല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനെ കൂടാതെ മറ്റുള്ളവർ ആരാധിച്ചു വരുന്നവരെവിടെ? വബിൽ മുസവ്വിരീൻ, ചിത്രപ്പണിക്കാരെവിടെ? ജീവനുള്ളതിന്റെ ചിത്രം വരക്കുന്ന ആളുകൾ എവിടെ? ഈ വിഭാഗക്കാരെയൊക്കെയും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെടുകയും നരകത്തിലേക്ക് അവരെ എറിഞ്ഞു കൊടുക്കും. നരകം പറയും, എനിക്ക് പണ്ടേ പറഞ്ഞു വെച്ച മൂന്ന് വിഭാഗമാണ് റബ്ബെ ഇവര്, എനിക്ക് വിശക്കുന്നുണ്ട്, ഇവർ ആവശ്യമാണ്. ജബ്ബാരിൻ അനീദ്, അക്രമകാരികളായ കിബുറ നടിച്ചിരുന്ന ആളുകൾ ഒന്നിനെയും വകവെക്കാതെ, എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മനസ്സിലാക്കാതെ നടന്ന വിഭാഗക്കാരില്ലേ, അവരാണത്. പിന്നീട് അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യുന്നവർ, പിന്നീടോ ചിത്രപ്പണി നടത്തുന്നവരെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെയാണ് അള്ളാഹു തആല നരകത്തിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളത്. അള്ളാഹു തആല നമ്മളെയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അബൂ ഹുറൈറ തങ്ങൾ പറയാൻ, ഞങ്ങൾ പരിശുദ്ധ നബിയുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യോമൻ, ഒരു നാൾ ഞങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഫസ്സമിഅനാ വജ്ബതൻ, ഞങ്ങൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. എന്താണത്? ഫഖാല നബി നബി തങ്ങൾ ചോദിച്ചു, അതസറൂന മാ ഹാദാ, നിങ്ങൾക്കറിയോ എന്താണ് ശബ്ദം കേട്ടതെന്ന് അറിയുമോ? കുൽനാ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, നബി നിങ്ങൾക്കേ അറിയുള്ളൂ, ഞങ്ങൾക്ക് അത് അറിയില്ലല്ലോ. ഹാദാ ഹജറുൻ ഉർസില ഫീ ജഹന്നമ മുൻദു സബഈന ഖരീഫൻ, 70 ഖരീഫുകൾക്ക് മുമ്പ് നരകത്തിലേക്ക് എറിയപ്പെട്ടൊരു കല്ല് ഇന്നാണ് വന്ന് പതിച്ചതെന്ന് നബി ജങ്ങൾ മറുപടി പറയുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ തങ്ങൾ പറയാൻ, ആ ശബ്ദം നരകത്തിലേക്ക് ആ കല്ല് അന്നെറിഞ്ഞ കല്ല് ഇന്ന് വന്ന് വീഴുന്നു, അതിൻ്റെ ശബ്ദമായിരുന്നു അത് എന്ന് പരിശുദ്ധ നബി തങ്ങൾ മറുപടി പറഞ്ഞു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ ഒരു ഹദീസ് നോക്കി നബി തങ്ങൾ പറയുന്നു, ഉരിദത്തു അലൈയൽ ജന്നഹ, സ്വർഗ്ഗം എനിക്ക് കാണിക്കപ്പെട്ടു, ഹത്താ ലൗ തനാവൽതു മിൻഹാ ഖതഫൻ അഖദതുഹു, എനിക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ കൺമുന്നിൽ സ്വർഗ്ഗം കാണിക്കപ്പെട്ടു, ചിത്രമൊന്നല്ല, ഒന്ന് കൈനീട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാം, അത്ര ഒരു ദൂരത്ത് എനിക്ക് സ്വർഗ്ഗം കാണിക്കപ്പെട്ടു. ഫഖസർതു യദിയാണ്, പക്ഷെ ഞാനൊന്നും എടുത്തില്ല, ഞാനത് കണ്ടു. ഉരിദത്തു അലൈയൽ നാർ, ഞാൻ എനിക്ക് നരകവും കാണിക്കപ്പെട്ടു. ബനു ഇസ്രായീലിൽ പെട്ട ഒരു പെണ്ണിനെ ഞാൻ ആ നരകത്തിൽ കണ്ടു. തുഅദബു ഫീഹി റജ്ലഹ, ഒരു പൂച്ചയുടെ വിഷയത്തിലാണ് ആ പെണ്ണിനെ ശിക്ഷിക്കപ്പെടുന്നത്. റബ്ബതുഹ ഫലം തുത്ഇംഹ, അതിനെ കെട്ടിയിടുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തില്ല. വലം തദഉഹ തഅകുലു മിൻ ഖശാശിൽ അർദ്, ഭൂമിയിലൂടെ നടന്ന് അതതിൻ്റെ ഭക്ഷണം കഴിക്കുമായിരുന്നു, പക്ഷെ അതിനുപോലും അതിന് അനുവാദം കൊടുക്കാതെ കെട്ടിയിട്ടുകയും ആ കെട്ടിയിട്ട പൂച്ചയുടെ വിഷയത്തിൽ അല്ലാഹു തആല ശിക്ഷിച്ചിരുന്നൊരു പെണ്ണിനെ ഞാൻ കണ്ടുവെന്നും പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ. വളർത്തുമൃഗങ്ങൾ കെട്ടിയിടുകയാണെങ്കിൽ, വളർത്തുമൃഗങ്ങൾ ബന്ധിച്ചിടുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഹക്ക് കൊടുക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ള, പ്രായമായ ഒട്ടകങ്ങളുടെ മുഖത്ത് നിങ്ങൾ ചുമടുകൾ വഹിപ്പിക്കരുത്, പ്രായമായ വയസ്സ് ചെന്ന ഒട്ടകങ്ങളുടെ ദേഹത്ത് നിങ്ങൾ കയറി സഞ്ചരിക്കരുത്, അതിനെ നിങ്ങൾ അഴിച്ചു വിടണം. അത്ലിഖൂഹ, അതിനൊക്കെ നിങ്ങൾ ഒഴിവാക്കി വിടണം. അതിനി അതിൻ്റെ ശിഷ്ടകാലം, അതിൻ്റെ വാർദ്ധക്യകാലം, അതത് ജീവിച്ചു തീർക്കട്ടെ എന്നാണ്. ഒരു മൃഗത്തിനെ നിങ്ങൾ അടച്ചിട്ട് വളർത്തുന്നുവെങ്കിൽ, അത് കോഴികളാവട്ടെ, താറാവുകളാവട്ടെ, മുയലുകളാവട്ടെ, ആടുകളാവട്ടെ, പശുക്കളാവട്ടെ, ഏതൊരു മൃഗത്തിനെയും നിങ്ങൾ അടച്ചിടുകയോ കെട്ടിയിടുകയോ ചെയ്ത് വളർത്തുമ്പോൾ അതിനർഹമായ ഭക്ഷണ സമയാസമയം എത്തിച്ചു കൊടുക്കണം. നിങ്ങളതിനെ ബന്ധിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളതിനെ കെട്ടിയിടുകയോ മറ്റോ ചെയ്തിട്ടില്ലെങ്കിൽ, അതതിൻ്റെ വഴിക്ക് സഞ്ചരിച്ചിട്ട് അള്ളാഹു അതിന് ഭക്ഷണം കണക്കാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അള്ളാഹു അതിന് ഭക്ഷണം എവിടെയെങ്കിലൊക്കെ കണക്കാക്കിയിട്ടുണ്ടാവും, അത് അവിടെ പോയി കഴിച്ചോളും. അല്ലാതെ നിങ്ങൾ അതിനെ വീടുകളിൽ വളർത്തുകയാണെങ്കിൽ കഴിക്കേണ്ട ഭക്ഷണം സമയാസമയം കൊടുക്കണം എന്നാണ്.
ലഅ്നത്ത് ചെയ്യാനും പാടില്ല മൃഗങ്ങളെ എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തലഅനുൽ ബഹായിം ഫഇന്നഹ മഅമൂറ, നിങ്ങൾ മൃഗങ്ങളെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ മൃഗങ്ങളെ ശപിക്കരുത്, ഫഇന്നഹ മഅമൂറ, അത് കൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ അവകാശമോ പക്വതയോ അതിനുള്ള ശേഷിയോ ഇല്ലാത്തൊരു വിഭാഗമാണ് മൃഗങ്ങൾ. പിന്നെ അത് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെയും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മൃഗങ്ങളെ കാണുന്ന സമയം അള്ളാഹുവിൻ ഓർമ്മിക്കുകയും നിങ്ങളുടെ വയലോലങ്ങളിൽ നിങ്ങൾ നട്ടുവളർത്തിയ കൃഷിയിടങ്ങളിൽ പറവകൾ വന്നിട്ട് നെൽക്കതിരുകൾ കൊത്തിയെടുത്തു പോകുമ്പോൾ അത് ജാരിയായ സദഖയാണെന്ന് പഠിപ്പിച്ച തിരുനബി മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, മൃഗങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ പാഠം അവിടെ പഠിപ്പിക്കുകയാണ്. ഒരു മൃഗത്തിനെ പീഡിപ്പിച്ചതിന്റെ പേരിലാണ് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് നരകത്തിലേക്ക് ആ പെണ്ണ് പോയതെന്നും പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്ന് പ്രബുദ്ധ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം, ഒരു കാറിന്റെ പിറകിലായിക്കൊണ്ട് ഒരു നായയെ കെട്ടിയിട്ടുകൊണ്ട് വലിച്ചു പോവാൻ, അത് പിന്നീട് കേസുകളും കാര്യങ്ങളൊക്കെ ആയി. ഒരാനയുടെ ആന മതമുളകിയോ മറ്റോ അക്രമകാരിയായോ മറ്റോ വന്നപ്പോൾ അതിന് പഴത്തിൽ ബോംബോ മറ്റോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ വയറ് പൊട്ടിത്തെറിച്ചൊരു സംഭവം. പെട്ടെന്നുണ്ടാവുന്ന മൃഗസ്നേഹങ്ങളുടെ പാഠങ്ങൾ ഒരു ഭാഗത്ത്, ഇന്നലെ വരേക്കും മനുഷ്യന് സംഭവിച്ചിട്ടുള്ള വിപത്തുകളിൽ സംസാരിക്കാതിരുന്ന ആളുകൾ പെട്ടെന്നൊരു മൃഗത്തിന് എന്തോ സംഭവിച്ചപ്പോൾ പെട്ടെന്ന് അതിലേക്കുള്ള അവരുടെ സ്വരങ്ങളും അവരുടെ ശബ്ദങ്ങളും വിരലുകളും ഉയർത്തി. എവിടെയും സ്നേഹം കൊണ്ട് മാത്രം കീഴടക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാടിൻ്റെ നന്മ, ഈ ദേശത്തിൻ്റെ നന്മ, ഈ മനുഷ്യരുടെ നന്മ, ഈ ലോകത്തിൻ്റെ നന്മ, ഈ ലോകത്തിൻ്റെ സമാധാനം, സർവ്വതും കിടക്കുന്നത് സ്നേഹമെന്ന് പറയുന്ന ഒന്നിലാണ്. എവിടെയാണോ സ്നേഹമുള്ളത് അവിടെയേ സമാധാനം ഉണ്ടാവുള്ളൂ. എവിടെയാണോ സ്നേഹമുള്ളത് അവിടെ മാത്രമാണ് അള്ളാഹു സമാധാനം കൊടുക്കുക. സ്നേഹമുള്ളിടത്താണ് സമാധാനമുള്ളത്, സ്നേഹമുള്ളിടത്താണ് പിന്നെ ആശ്വാസമുള്ളത്, സ്നേഹമുള്ളിടത്താണ് മനസ്സിന് റാഹത്ത് ഉണ്ടാവുക. പരിഭവങ്ങളും പരാതികളും പ്രശ്നങ്ങളും അല്ലലുകളും അലട്ടലുകളും ഒക്കെയും ഉണ്ടാവും, അതെല്ലാം സ്നേഹത്തിൻ്റെ മറുവശങ്ങളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി സ്നേഹിക്കുക. ജീവിക്കുന്ന കാലത്താണ് സ്നേഹം കൊടുക്കേണ്ടത്. എല്ലാറ്റിനോടും അങ്ങനെ തന്നെ, എല്ലാറ്റിനോടും അങ്ങനെ തന്നെയാണ്. ജീവിതകാലത്ത് നിങ്ങൾ സ്നേഹം കൊടുക്കുകയും സ്നേഹം കൊടുത്തുകൊണ്ട് നിങ്ങളവരെ സമാധാനിപ്പിക്കുകയും. മൃഗങ്ങളോടാവട്ടെ മനുഷ്യനോടാവട്ടെ, ജീവിക്കുന്ന കാലത്ത് നിങ്ങൾ സ്നേഹം കൊടുക്കണമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? കേരളത്തിൻ്റെ ഏറ്റവും അറിയപ്പെട്ട കവി സുഗതകുമാരി മരണപ്പെടുകയുണ്ടായി. അവരെഴുതിയ രണ്ട് വരികൾ ഇങ്ങനെയാണ്: ശവപുഷ്പങ്ങൾ എനിക്കവ വേണ്ട, മരിച്ചവർക്ക് പൂക്കൾ വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ ഇത്തിരി സ്നേഹം തരിക, അതുമാത്രം മതി എന്ന് പറഞ്ഞ സുഗതകുമാരി. ശവപുഷ്പങ്ങൾ എനിക്കവ വേണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതദേഹത്തിൻ്റെ മുകളിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്ന സ്നേഹത്തിൻ്റെ അടയാളങ്ങളായ ഒത്തിരി പുഷ്പങ്ങൾ, മരിച്ചവർക്ക് പൂക്കൾ എന്തിനാണ്? മരിച്ചവരുണ്ടോ? നിങ്ങൾ കൊണ്ടുവെക്കുന്ന പൂക്കളെ കുറിച്ച് അറിയുന്നു, അവർക്ക് തിരിച്ച് നിങ്ങളോട് പറയാൻ സാധിക്കുമോ? സ്നേഹം തരിക, ജീവിച്ചിരിക്കുമ്പോൾ ഇത്തിരി സ്നേഹം തരിക, അതുമാത്രം എനിക്ക് മതിയെന്ന് സുഗതകുമാരി പാടിവെക്കുകയാണ്. ജീവനുള്ള കാലത്തോളം നിങ്ങൾ എനിക്ക് സ്നേഹം തരീൻ. എന്തിനാണ് മരിച്ചതിന് ശേഷം നിങ്ങൾ കണ്ണുകളിൽ വെള്ളം നിറയ്ക്കുന്നത്? മരിച്ചതിന് ശേഷം ഈ പ്രകടനപരത എന്തിനാണ്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ജീവിച്ചിരിക്കുന്ന നേരം ഒരു നുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട് എത്രയോ നാൾ ഞാൻ ദാഹിച്ചു നടന്നു, ഒന്നും എനിക്കൊന്നും നൽകാതെ അന്നെന്നെ ആട്ടിവിടുകയും എന്നെ അകറ്റി നിർത്തുകയും ചെയ്തവരെന്തിനിന്നെൻ്റെ ശവശരീരത്തിൻ്റെ മേൽ പുഷ്പങ്ങൾ അർപ്പിക്കുവാൻ കടന്നു വരുന്നുവെന്ന് സുഗതകുമാരി ടീച്ചറൊക്കെ പാടിവെച്ചു. അവർ മരണപ്പെടുകയും ചെയ്തു. ഇതല്ലാഹുവിൻ്റെ റസൂലൊക്കെ എന്നോ പഠിപ്പിച്ചതല്ലേ? ജീവിച്ചിരിക്കുമ്പോഴാണ് സ്നേഹം കൊടുക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ പരമാവധി കൊടുക്കണം, അവരത് അറിയുന്ന രീതിയിൽ കൊടുക്കണം. ഒരു മനുഷ്യനെ പരമാവധി സ്നേഹിക്കുക, സ്നേഹം കൊണ്ട് ദേഷ്യത്തിനെ കീഴടക്കുക, സ്നേഹം കൊണ്ട് മനസ്സുകളെ കീഴടക്കുക, സ്നേഹം കൊണ്ട് മനുഷ്യനെ കീഴടക്കുക. ലോകത്ത് അതേ നടക്കൂ. ഈ ലോകത്തിന്റെ സമാധാനം, ഈ നാടിന്റെ സമാധാനം, ഈ മനുഷ്യരുടെ മനസ്സിന്റെ സമാധാനം സ്നേഹത്തിലാണ്. സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തതായിട്ടൊന്നും ഈ മണ്ണിലില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് പരിശുദ്ധ നബിയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് നിബിത്തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. നിബിത്തങ്ങളില്ലെങ്കിൽ ഈ മണ്ണും ഈ മനുഷ്യരും ഈ ജിന്നും ഈ ഇൻസും ഈ അണ്ടകടാഹങ്ങളൊന്നുമില്ല.
ഒരാളോട് ഇഷ്ടം തോന്നുന്നു, അയാൾക്ക് വേണ്ടിയിട്ട് സർവ്വതും അള്ളാഹു പടക്കുന്നു. കണ്ടില്ലേ, പരിശുദ്ധ നിബിത്തങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതകാലത്ത് അള്ളാഹു ഇതൊക്കെ കൊടുത്തില്ലേ? നിബിത്തങ്ങളോട് ഇത്രയും സ്നേഹം അള്ളാഹു കാണിച്ചില്ലേ? എവിടെയെല്ലാം അള്ളാഹുവിന്റെ പേര് പറയുന്നുണ്ടോ അവിടെയൊക്കെയും നിബിത്തങ്ങളുടെ പേര് പറഞ്ഞില്ലേ? അതേ രീതിയിൽ ഈ മണ്ണിൽ ജീവിച്ച് വഫാത്തായവരല്ലയോ നമ്മുടെ പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്താവുന്ന രീതിയിൽ പരിശുദ്ധ നബി സ്നേഹം കൊടുത്തിട്ടുണ്ട്. നബി തങ്ങൾ സ്നേഹം മാത്രം കൊടുത്ത ഒരാളാണ്. അക്രമിച്ചവരോടും പീഡിപ്പിച്ചവരോടും കരയിപ്പിച്ചവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ മറുപടി പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പര്യായ പദം അത് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവിടുത്തെ ഷഫാഅത്തിൻ്റെ അഹിലുകാരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അമീൻ ബിറഹ്മത്തിക യാ അർഹമുർ റാഹിമീൻ. صلوا على النبي المصطفى المختار محمد وآله اللهم صل على رسولك سيدنا محمد وعلى آل رسولك سيدنا ومولانا محمد അള്ളാഹു തആല നമ്മളേക്ക് അവൻ്റെ മുത്തഖിങ്ങളിലും അവൻ ഇഷ്ടപ്പെടുന്ന സ്നേഹിതരിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലു മൻ യുദ്ആ യൗമൽ ഖിയാമത്തി ആദം, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ആദ്യമായി വിളിക്കപ്പെടുന്നത്, അല്ലാഹു തആല ആദ്യമായി വിളിക്കുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അള്ളാഹു അദ് നബിയുടെ മക്കളെയൊക്കെയും സന്താനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഇവരോട് പറയും, സമുദായമേ നിങ്ങളുടെ പ്രപിതാവ് ഇതാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം, ഇവരാൻ. ഫയഖൂലു ലബ്ബൈക വസഅജൈക, അവർ മറുപടി പറയും ആദം നബിയോട്. അള്ളാഹു പറയും ആദം നബിയോട്, അഖ്രിജ് ബഅസ ജഹന്നമ മിൻ സുല്ലിയതിക, ആദം നബിയെ നിങ്ങളുടെ സമുദായത്തിൽ നരകത്തിലേക്കുള്ള ആളുകളെ നിങ്ങൾ തന്നെ പറഞ്ഞയച്ചോളീൻ, പറഞ്ഞയക്കീൻ. നിങ്ങളിൽ പെട്ടിട്ടുള്ളവർ, നിങ്ങളെ ധിക്കരിച്ചവർ, നിങ്ങളോട് എതിര് ചെയ്തവർ, എനിക്ക് അക്രമം ചെയ്തവർ. ഫയഖൂ എന്റെ സമുദായത്തിൽപ്പെട്ട എത്ര ആളുകളെ ഞാൻ പറഞ്ഞേക്കണം? നൂറിൽ 99 പേരെ നിങ്ങൾ പറഞ്ഞയച്ച ഒരാൾ മാത്രം അവശേഷിക്കുന്നു. 99 പേരെ പറഞ്ഞയച്ചോളീൻ, ഒരാൾ മാത്രം അവശേഷിക്കുന്നു. അത്രയും ആളുകൾ നരകത്തിലേക്കാണ്. 100 99 ആദം നബിയെ നരകത്തിലേക്കായിരിക്കും നിങ്ങളുടെ വിഭാഗത്തിൽ. കാരണം അത്രയധികം നിങ്ങളെ ധിക്കരിച്ച് ജീവിച്ചവരാണ് അവർ. അപ്പൊ ചോദിക്കും പരിശുദ്ധ നബി തങ്ങൾ ഈ ഹദീസ് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കാൻ, ഫഖാലൂ യാ അങ്ങയുടെ സമുദായത്തിലും 100 പേരെ നരകത്തിലേക്കെങ്കിൽ പിന്നാരാണ് നബി ഇവിടെ ബാക്കിയായിട്ടുണ്ടാവുക? നിങ്ങളുടെ ഉമ്മത്തിലും അതേ രീതി ചെയ്ത പിന്നെ സ്വർഗത്തിലേക്ക് ആരാ നബിയെ? കാലും നബി തങ്ങൾ പറയുന്നു, ഇന്ന ഉമ്മത്തി ഫിൽ ഉമമി കശ്അറത്തിൽ ബൈളായി ഫി സൗരിൽ അശ്വജ്, ഒരു വെളുത്ത ഒരു കറുത്ത കാളയുടെ പുറത്തുണ്ടാകുന്ന വെളുത്ത രോമം പോലെയാണ് സമുദായങ്ങൾക്കിടയിൽ എൻ്റെ സമുദായം എന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറിട്ടവരെ കാണും. അതിനെ നബി ചങ്ങൾ പറഞ്ഞത് സൂറത്തുൽ ദുഹയിൽ കാണാല വല സൗഫ യുജീക റബ്ബുക ഫതറുല്ലാ, എൻ്റെ ഉമ്മത്തിൽ അവസാന ആൾക്കും അല്ലാഹു ഷഫാഅത്തിന് നൽകാതെ, അല്ലാഹു ഷഫാഅത്തിന് അനുവദിച്ചു കൊടുക്കാതെ ഞാൻ വിശുദ്ധ സ്വർഗത്തിലേക്ക് പോവുകയോ എനിക്ക് തയ്യാർ സിംഹാസനത്തിൽ ഇരിക്കുകയോ ചെയ്യില്ല എന്ന് ഷഫീഉൽ മുദനബീൻ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 99 പേരും നരകക്കാരായിരിക്കും. അല്ലാഹു മഅസന അല്ലാ റബ്ബ് കാക്കട്ടെ നിങ്ങളെ, അല്ലാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. ജാബിർ റളിയല്ലാഹു തആല പറയാ, അല്ലാഹുവിന്റെ അഹദിൽപ്പെട്ടതാണ്, കരാറിൽപ്പെട്ടതാണ് ലമൻ ശരിബൽ മുസ്കിറാത്ത്, മദ്യപാനീയങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ. ഇന്നത് എത്രയോ കൂടുതലാണ്, ഇന്നത് എത്രയോ കൂടുതലാണ്. ചെറിയ മക്കളും വലിയ ആൾക്കാരും എല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് ലഹരിയുടെ ഉപയോഗത്തിന് അടിമകളായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാവരും
എല്ലാവരും ലഹരിക്ക്. എന്താ ചെയ്യുക? നാട്ടിലൊക്കെ ഇറങ്ങിയാൽ നമ്മുടെ പരിസരത്തുള്ള ചെറിയ മക്കൾ 10, 12, 15 ഒരു മാക്സിമം 15 മുതൽ 25 മക്കളൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്താ ചെയ്യുക? സിഗരറ്റിൻ്റെ ഉപയോഗമൊക്കെ കൂടാണ് ചെറുപ്പക്കാരിൽ. മസ്ല ചോദിച്ചു തുടങ്ങി എന്നുള്ളതാ. പണ്ടൊക്കെ സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു നാണവും ഒരു മടിയും, ഉസ്താദ് കാണുമ്പോൾ ഒക്കെ ഒരു നാണവും ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് പിന്നെ മസ്ല ചോദിച്ചു തുടങ്ങിയാണ്. സിഗരറ്റ് വലിക്കാൻ പറ്റുമോ ഉസ്താദെ? സിഗരറ്റിനൊപ്പം ഇങ്ങനെ കൂട്ടി വലിച്ചാൽ തെറ്റുണ്ടോ ഉസ്താദെ? എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെയും മാറുകയും അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. മനുഷ്യരി വൽ മുസ്കിറാത്ത്, ലഹരിയുടെ ഉപയോഗം നടത്തുന്ന ആളുകൾ, അവരെ തീനുൽ ഖബാൽ അല്ലാഹു കുടിപ്പിക്കുന്നുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുതൂതനെ, വമാ തീനുത്തുൽ ഖബാൽ? തീനുത്തുൽ ഖബാൽ എന്താണ്? ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ലഹരിയുടെ ഉപയോഗം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവർ, ജാബിർ തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, അല്ലാഹുവിന്റെ കരാറാണ്. ലമൻ ശരിബൽ മുസ്കിറാത്ത്, കുടിക്കുന്നവരും ഉപയോഗിക്കുന്നവരൊക്കെ പെട്ടു. ലഹരി പദാർത്ഥങ്ങൾ എന്തുമാവട്ടെ, ചവച്ചരക്കുന്നതോ കുടിച്ചിറക്കുന്നതോ, അവർക്ക് തീനത്തുൽ ഖബാലാണ്. യാ റസൂലല്ലാഹ്, വമാ തീനത്തുൽ ഖബാൽ? എന്താണ് നബിയേ തീനത്തുൽ ഖബാൽ? ലഹരി ഉപയോഗിക്കുന്നവർക്ക് നരകത്തിൽ അള്ളാഹു കൊടുക്കുന്ന പാനീയമാണത്. ഇറുഖു അഹ്ലിന്നാർ, നരകക്കാരുടെ തന്നെ ചീഞ്ചലം. ഔ ഇസ്വാറത്തു അഹ്ലിന്നാർ, അല്ലെങ്കിൽ നരകക്കാരുടെ തന്നെ പൊഴുത്തു നാറുന്ന രക്തവും ചലവും ഒക്കെയും കൂടി കലർന്നുള്ളൊരു പാനീയമാണ് തീനത്തുൽ ഖബാൽ. അത് നരകക്കാരിൽ മദ്യപാനികളും ലഹരിയുടെ ഉപയോഗക്കാർക്കും അല്ലാഹു നൽകുന്നതാണെന്ന് നബിയുൽ വറ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കണേ. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരൊന്നും ഉപേക്ഷിക്കാൻ അത് നമുക്ക് വേണ്ട. അത്രയോ കഠിനമായ ശിക്ഷയാണ് നരകത്തിലെന്ന് പരിശുദ്ധ നബി തങ്ങൾ താക്കീത് ചെയ്തിട്ടും നമ്മൾ മാറാതെ നിന്നാൽ മുത്തക്കബ്ബിരീങ്ങളിൽ പെട്ടുപോകും. അല്ലാഹു നമ്മളെ സലാമത്തിലാക്കട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ ആ വിഭാഗത്തിൽ നിന്ന് സലാമത്തിലാക്കി തരട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാഹു പറയുന്ന മറ്റൊരു ഹദീസ് നോക്കിയ ബഹുമാനപ്പെട്ട ഒരു പറയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇനി പറയാൻ പോകുന്നത്. ഭാര്യമാരിലും ചിലർ കാഫിര്യങ്ങളാണെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? നിങ്ങളുടെ ഭാര്യമാരിൽ ചിലർ കാഫിര്യങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖുതുബത്തിൽ ഖുസൂഫ്, സൂര്യചന്ദ്ര ഗ്രഹണത്തിനെ കുറിച്ചുള്ള പ്രഭാഷണത്തിൽ നബി തങ്ങൾ പരാമർശിച്ചൊരു ഭാഗം, റഅയ്തുന്നാർ, നരകം ഞാൻ കണ്ടു. വറഅയ്തു അക്സറ അംഗലിഹന്നിഷാ, അതിലധികവും ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്. ലിക്കുഫ്രിഹിന്ന, അവർ കാഫിര്യങ്ങളായതിന്റെ പേരിൽ, അവരുടെ കുഫ്രിയത്തിന്റെ പേരിൽ. സഹാബത്ത് ചോദിച്ചു, അയ്യ കുഫ്റന ബില്ലാഹ്, നബി അവർ അള്ളാഹുവിന് കുഫ്രിയത്ത് ചെയ്തത് കൊണ്ടാണോ നരകത്തിൽ അധികവും പ്രവേശിച്ചത്? ഖാൽ, നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ കാഫിര്യങ്ങളാണ്, പക്ഷെ അവര് അല്ലാഹുവിന് കുഫ്രിയത്ത് ചെയ്തത് കൊണ്ടല്ല. യകുഫ്റുന്നൽ അശീറ വയകുഫ്റുന്നൽ ഇഹ്സാൻ, യകുഫ്റുന്നൽ അശീർ, ഭർത്താക്കന്മാരോട് കുഫർ കാണിക്കുന്നു. വയകുഫ്റുന്നൽ ഇഹ്സാൻ, ഭർത്താക്കന്മാർ ചെയ്യുന്ന നന്മകളോടും കുഫർ കാണിക്കുന്നു, നിഷേധം കാണിക്കുന്നു. ലോ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന, ഭാര്യമാരിൽ ഒരാളിലേക്ക് നീ ഒരു നന്മ ചെയ്തെന്നിരിക്കട്ടെ. ദഹ്റ, ഒരു വർഷം മുഴുവനായും നീ നിന്റെ ഭാര്യയിലേക്ക് നന്മ ചെയ്യുകയും, സുമ്മറഅതു മിൻക ശൈഅൻ, പിന്നെ ഒരു വർഷത്തിന്റെ ശേഷം, ഒരു വർഷം മുഴുവനായി നന്മ ചെയ്തു, ആ വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയോ നിങ്ങളോട് ചോദിക്കുകയോ ചെയ്തിട്ട് അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ, കാലച്ച് പെണ്ണു പറയും, മറഅയ്തു മിൻക ഖൈറൻ ഖത്തൂ, നിങ്ങളിൽ ഞാൻ ഒരു നന്മയും കണ്ടിട്ടില്ല, നിങ്ങളിത് എന്നെ കെട്ടിയത് മുതൽ ഇങ്ങനെയല്ലേ. ഒരു വർഷം മുഴുവൻ നിങ്ങൾ അവരിലേക്ക് നന്മ ചെയ്തു കൊടുത്തു, തൃപ്തിപ്പെടുത്തു, സന്തോഷിപ്പിച്ചു, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല.
ഒരസ്വാരസ്യങ്ങളും ഒരു പിണക്കങ്ങളും ഇല്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്തോ ഒരു വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ പിണങ്ങേണ്ടതോ നിങ്ങൾ തമ്മിൽ സംസാരമോ ഉണ്ടായിക്കഴിഞ്ഞാൽ പെണ്ണു പറയും, നിങ്ങൾ ഇത്രയും കാലമായിട്ട് എന്താ ചെയ്തത്? മാറായിട്ട് നിങ്ങൾ കൊണ്ട് എന്താ, നിങ്ങൾ എനിക്ക് എന്താ ചെയ്തതെന്ന് ഇത്രയും കൊല്ലായിട്ട് എന്ന് പെണ്ണു പറയും. അത് ഭാര്യമാരിലുള്ള കുഫ്രിയത്താണ്, അത് പാടില്ലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യമാർ അള്ളാഹു സലാമത്തിലാക്കി കൊടുക്കട്ടെ, അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ഗൗരവമുള്ള വിഷയമല്ലേ, അതിഗൗരവമുള്ള വിഷയമാണ്. ചെറുതാണോ? ചെറുതൊന്നല്ല, അതിഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മുടെ ഭാര്യമാരൊക്കെ ഈ പാഠങ്ങൾ എപ്പോൾ പഠിക്കുക? നമ്മുടെ സഹോദരിമാരെ പഠിപ്പിച്ചു കൊടുക്കണം. വളർന്ന് വലുതാവുന്ന പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നാളെ ഒരു വീട്ടിൽ ചെന്ന് കയറാനുള്ളവളാണ്. നിങ്ങൾ നാളെ ഒരുത്തൻ്റെ പെണ്ണായി പോകാനുള്ളവരാണ്. നിങ്ങൾ നാളെ മറ്റൊരു വീട്ടിൽ ഉമ്മയാവേണ്ടവളാണ്. കുഫ്രിയത്ത് ഉണ്ടാവരുതേ മോളെ. ഒരു കാരണവശാലും ചെയ്തു തരുന്ന നന്മകൾ കുറവാണ്, അയാൾ എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല, അയാളെ കൊണ്ട് ഒന്നും ഇന്നേ വരെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഭാഷ, എന്നുള്ള പദപ്രയോഗങ്ങൾ സർവ്വതും ആപത്തിന് കാരണമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് അതിനുള്ള ബോധം നമ്മുടെ ഭാര്യമാർക്ക് അള്ളാഹു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഭാഗങ്ങളിലും ഈ ഇനി സ്വർഗത്തിനെ കുറിച്ചൊരു പദപ്രയോഗമാണ് നടത്താൻ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ അതിനെ കുറിച്ച് സംസാരിക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളൊക്കെ ഉപകാരത്തിരുത്തിച്ച് തീരട്ടെ. അതാണ് നമുക്കൊക്കെ വേണ്ടത്. പറയുന്നതും കേൾക്കുന്നതും റബ്ബ് കബൂല് ചെയ്യണം. അതിൻ്റെ പ്രതിഫലം രണ്ട് ലോകത്തും നമുക്ക് ഉണ്ടാവണം. അത്തിനാ ഫി ദുനിയ ഹസനത്തിൻ വ ഫിൽ ആഖിറതി ഹസനത്തിൻ എന്നല്ലേ. അള്ളാഹു തആല രണ്ട് ലോകത്തും കൂലി ലഭിക്കുന്ന ഒരു അമലായിട്ട് ഇതിനെ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ കേൾക്കലും നമ്മുടെ പറയലും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വോയിസ് ഓഫ് റഹ്മാനയുടെ, അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം കേട്ടോ. അവരാണ് ഈ ഒരു സന്ദേശം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. മറ്റൊന്നും പ്രതീക്ഷിച്ചല്ല, നിങ്ങളുടെ ദുആക്ക പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾ രോഗികളുണ്ട്, റബ്ബ് ശിഫതം അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾ മാനസികമായിട്ട് കുടുംബങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരാണ്. അള്ളാഹു തആല പ്രയാസങ്ങളൊക്കെ നീക്കിത്തരട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മളിൽ പടർന്നു പന്തലിക്കുന്ന മാറാവ്യാധിയെ തൊട്ട് അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. വആഖിറ ദുആവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.